ആരൊക്കെയാണ്? അപ്പൊ അതെ, ചേട്ടന്റെ വീട്ടിലോട്ട് വന്നപ്പോ കണ്ടതാണ്, നമ്മളെ പാലക്കാട് ഒരു വീട്ടിലാണ് വന്നേക്കണേ. ഇവിടെ കുറച്ചു പേരുണ്ട്, നമുക്ക് കാണാം. ചേട്ടാ ഓ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ, ഈ സ്ഥലം എവിടെയാ? സ്ഥലം കടമ്പിടി പടിഞ്ഞാമുറി. കടമ്പിടി പടിഞ്ഞാമുറി. പടിഞ്ഞാമുറി. അപ്പൊ ഇവിടെ വന്നേക്കണേ എന്തിനാന്ന് നമുക്ക് കാണാം. ചേട്ടൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ വെച്ചിട്ട് സിമന്റും? സിമന്റ്, വേസ്റ്റ് തുണി, വൈക്കോല്, മടലിന്റെ ചകിരി, അതൊക്കെ വെച്ച് ചകിരി ചോറ് വെച്ചിട്ടൊക്കെയാണ്. അപ്പൊ എല്ലാരും കാണിക്കല്ലേ? എല്ലാരും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സംഭവങ്ങളെല്ലാം. ഓക്കെ, എന്തൊക്കെയാണ്? അപ്പൊ ആദ്യം തന്നെ ഈ പാവയെന്ന് തുടങ്ങല്ലേ? നമ്മളിത് എല്ലാരും ഞെട്ടുന്ന ഈ ഒരു പാവേനെ കാണുമ്പോഴാണ്. ഇപ്പൊ ഇതൊരു സാധാ പാവയായിട്ട് തോന്നും. ഇതൊക്കെ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ? ഇത് വേസ്റ്റ് തുണി, തെങ്ങിന്റെ മടല്. അത് തെങ്ങിന്റെ മടല്. അതുകൊണ്ട് മോഡൽ ഉണ്ടാക്കിയിട്ട് തലയിലൊക്കെ എന്താ? തലയിൽ ചകിരി 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 നോക്കിയാ കാണാൻ പറ്റും. ചകിരി, ഇത് മൊത്തം ചകിരി. അതിനെ നമ്മൾ പിരിച്ചിട്ട് തലമുടി ഉണ്ടാക്കി. അങ്ങനെയാണ് തലമുടി ഉണ്ടാക്കി. ശരീരമൊക്കെ സിമന്റ്. ശരീരം മൊത്തം ഇതിന് ഇത് കവറിങ് മാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ പഴയ തുണി. പഴയ തുണി. പഴയ തുണി, തെങ്ങിന്റെ മടല്. അങ്ങനെയാണ്. കാലും കഴിയൊക്കെ തെങ്ങിന്റെ മടല്. എന്നിട്ട് പെയിന്റ് കൊടുത്തു. പെയിന്റ്. ആരാ പെയിന്റ് ചെയ്തത്? ഞാൻ തന്നെ. പെയിന്റിംഗ് എല്ലാം ഞാൻ തന്നെ. ഓക്കേ. ഈ നിലവിളക്കാ? നിലവിളക്കും ചെറിയ ഈൽ കമ്പി ഇട്ടിട്ട് സിമന്റിൽ കവർ ചെയ്തിരിക്കും. സിമന്റിലാണ് ചെയ്തത്? സിമന്റിലാണ്. വെള്ളം? അതും സിമന്റിലാണ്. സിമന്റിലാണ് ചെയ്തിരിക്കുന്നത്. ഉരുളി? ഉരുളിയും സിമന്റിലാണ്. സിമന്റിലാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ചിരട്ട. ചിരട്ടകൾ, എല്ലാ ചിരട്ടകളും നമ്മുടെ ഇതാണ്. ഇത് വെച്ചിട്ട് അപ്പൊ ഞാൻ കാര്യം ചോട്ടെ, എന്തായിരുന്നു ജോലി? എന്തായിരുന്നു ജോലി? കെട്ടിടം പണി. കെട്ടിടം പണി. കുന്നംകുളത്തായിരുന്നു. തൃശ്ശൂര്? തൃശ്ശൂർ കുന്നംകുളത്തായിരുന്നു. അവിടെയായിരുന്നു പണി. അവിടെ 30 വർഷം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ നാട്ടിൽ നിൽക്കാണ് കൊണ്ട് 10 വർഷമായി. 10 വർഷമായി. 10 വർഷമായി. അപ്പൊ ഇല്ലേ ഈ ചിരട്ടയായിട്ട് എന്താ ബന്ധം? കെട്ടിടം പണിയാകുമ്പോ സിമന്റ് ഒക്കെ. ഓക്കെ. ചിരട്ട എന്താ? ചിരട്ട നമ്മുടെ സ്വയം നമ്മുടെ മനസ്സിൽ ഉറന്നു വന്ന് ചെയ്തത്. ഓരോ ഭാഗത്ത് പോയി നോക്കുമ്പോ കണ്ടിട്ട് അതിൽ നിന്ന് സ്വയം നമ്മളെ ഉണ്ടാക്കിയത്. ഒരുപാട് നാളായി ചിരട്ടകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ചിരട്ടകളെ ചെയ്യാൻ കൊണ്ടൊരു ഒരു 2-3 മാസമാകും. ഇത് മരമാണോ അതോ സിമന്റാണോ? ഇത് ഒരു മാവാണ്. അതിന് മുറിച്ചു. മുറിച്ചിട്ട് മുറിച്ചിട്ട് അതിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തു. അത് ഒരു നാളികേരമാണ്. മൊത്തം ഒരു നാളികേരത്തില് ചെയ്തതാണ്. അങ്ങനെ ചെയ്തു വെച്ചാണ്. ഇവിടെ ഒരുപാട് ചിരട്ട വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഉള്ളിൽ എന്തൊക്കെയാണ്? ഉള്ളില് ഇത് പശുവും കുട്ടി. അതായത് പശു കുട്ടി. ഇതൊരു മങ്കി. ഒരു കുരങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു പെൺകുട്ടി. ഒരു പെൺകുട്ടി. അതൊരു നായ. നായ ഇരിക്കുന്നൊരു ഇരിക്കുന്നൊരു. ഇതെല്ലാം എന്ത് വെച്ചാ ഉണ്ടാക്കിയ? ഇതെല്ലാം സിമന്റുകള്. പെൺകുട്ടി. പെൺകുട്ടി സിമന്റ്. സിമന്റാണ്. തലയിൽ എന്താ? തലയിൽ ചകിരി. ചകിരി. അത് കാണുമ്പോ തന്നെ അറിയാം ചകിരി. അപ്പൊ ചകിരിയൊക്കെ നിന്നോളൂ? എല്ലാം നിന്നോളൂ. ഇതിപ്പോ ഇതെല്ലാം ചകിരിയാണല്ലോ. എല്ലാം. എത്ര വർഷം അതൊക്കെ ഉണ്ടാക്കിട്ട്? ഇതൊക്കെ വന്നിട്ട് ഒരു കൊല്ലമായി. ഒരു കൊല്ലമായി. ഒരു കൊല്ലമായി. ഇത് മുതല. ഇത് മുതല. ഇത് മണ്ണാണ്. അതായത് ചുവന്ന മണ്ണ് നമ്മൾ ഉരുട്ടിയിട്ട് ആ മോഡലാക്കിട്ട് അതിന് സിമന്റ് കവർ ചെയ്തിരിക്കും. അങ്ങനെ കവർ ചെയ്ത് ചുവന്ന മണ്ണ്. ഓക്കെ. ഇതും എല്ലാതും അത് തന്നെ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ആനയും പാപ്പാനും ഒക്കെ നിപ്പുണ്ട്. ഇതൊക്കെ ഇത് പറഞ്ഞാ ഇത് രണ്ട് പൊളിയാണ്. നമ്മള് ചുമട്ടില് മോഡലില് വാർത്തിട്ടു. രണ്ട് പൊളിയായിട്ട് ഒട്ടുകയാണ്. ഒട്ടിച്ച് കൊമ്പും ചെവിയും ഒക്കെ നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്ത് അങ്ങനെ വെച്ചാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൊടയൊക്കെ സിമന്റാ? കൊട ഇത് സിമന്റ് ചട്ടിയാണ്. സിമന്റ് ചട്ടിയല്ലേ? സിമന്റ് ചട്ടിയാണ്. അതില് നമ്മള് കവർ ചെയ്തിട്ട് മോഡലാക്കി. അങ്ങനെ മോഡലാക്കി. ഓക്കെ. ഇത് കമ്പിയാണ്. കമ്പി 8 mm ഒരു കമ്പി. അതില് തുണി പൊതിഞ്ഞിട്ട് സിമന്റ്. വെറും വേസ്റ്റ് തുണി. വേസ്റ്റ് തുണി. വേസ്റ്റ് തുണി കൊണ്ട് ചുറ്റിയിട്ട് വണ്ണം പൊട്ടിച്ചിട്ട് കവർ ചെയ്തു. അങ്ങനെ ഇതൊക്കെ സിമന്റ് കൊണ്ടുകൊണ്ട് വെറുതെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഡിസൈൻ പോലെ വന്നല്ലോ. പിന്നെ ഈ കിണർ. കിണറ് ഇത് അടിയിൽ വേസ്റ്റ് കുഴിയാണ്. ഇതിന്റെ അടി നമ്മുടെ വേസ്റ്റ് വെള്ളം പോലല്ലോ. അതിന്റെ ഉള്ള കുഴിയാണ്. കുഴിയുണ്ട്. അതിന്റെ മേലെ സ്ലാബ് ഇട്ടു. അതിന്റെ മേലെ ഈ റൗണ്ട് നമ്മൾ ചുവട്ടി വേറെ വാർത്തിട്ടു. അതും രണ്ട് പൊളിയാണ്. രണ്ട് പൊളി വാർത്തിട്ടിട്ട് ഒട്ടിച്ചു. അതും ചേട്ടനുണ്ടാക്കി? അല്ല, അങ്ങനെ ഇതെല്ലാം സിമന്റിൽ ഉണ്ടാക്കിയാണ്. സിമന്റിൽ ചെയ്തതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറെ പക്ഷികളൊക്കെ. പക്ഷികൾ അതൊക്കെ സിമന്റ്. എല്ലാം സിമന്റ്. ഓ അടിപൊളിയാണ്. ഇത് ഈർക്കലി വെച്ചുണ്ടാക്കിയല്ലേ? അത് ഈർക്കലി. ഈർക്കലി കൂട് പോലെ. അത് മറ്റേ മീൻ പിടിക്കുന്നത്. മീൻ പിടിക്കുന്ന സംഭവം. അടിപൊളി. പിന്നെ അത് പഴയ ടാർച്ചുകള്.
അതൊക്കെ കെട്ടി തൂക്കിയിട്ട്. അതെ, കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതെ അതെ, പഴയ നാണയമൊക്കെ ഉണ്ടല്ലോ. ആ നാണയമുണ്ട്, നാണയമുണ്ട്. ഓക്കെ, ഇത് വെറുതെ ചകിരി വെച്ചിട്ട്. അത് പഴയകാലത്ത് തെരുക്കുണ്ടല്ലോ, തെരുക്ക് നമ്മ കൂട്ടാഞ്ചട്ടൊക്കെ ഇറക്കി വെക്കില്ലല്ലോ, ആ സാധനം അതാണ്. അപ്പൊ ഇനി ലാസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സിമെന്റിൽ, ഇതെല്ലാം സിമെന്റിൽ ഒട്ടിയതാണ്. ഇതെല്ലാം എല്ലാം സിമെന്റില് നമ്മുടെ കൈ കൊണ്ട് ഒട്ടിച്ചിട്ട്. ഇതിൽ ചാക്കാണ്, മൊത്തം ചാക്കാണ്. ഓക്കെ, അപ്പൊ അതേ ചേട്ടന്റെ വീട്ടിലോട്ട് വന്നപ്പോ കണ്ടതാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ പ്ലാവ് ഉണ്ട്, പക്ഷെ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഇതിന്? വളയിട്ട് ഒന്നുമില്ല, നമ്മള് പിന്നെ കഴുകുന്ന വെള്ളം മാത്രം അത്ര തന്നെ കൊടുക്കുള്ളൂ, വേറെ ഒന്നുമില്ല. കഴുകുന്ന വെള്ളം, കഴുകുന്ന വെള്ളം, വളവോ വളവോ ഒന്നുമില്ല. പക്ഷെ ഇതുപോലെയൊക്കെ ഉണ്ടാവും എല്ലാ കൊല്ലവും ഉണ്ടാവും. വരിക്കാണോ കൂഴച്ചക്കാണോ? വരിക്കത്തോ, സാധാ വരിക്കച്ചൊക്കെ. നല്ല ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിറഞ്ഞു കിടക്കുവാണെന്ന് ചോദിക്കൂ. ഇവിടെ ഫുള്ളുണ്ട്, റോട്ടിലോട്ടും ഒക്കെ അല്ലെ, അങ്ങോട്ടും ഒക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ അതേ വീടിന്റെ മുകളിലൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയ? ഇത് ഔഷധക്കുപ്പിയാണ്. ഔഷധക്കുപ്പിനെ നമ്മള് പശ വെച്ച് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തതാണ്. അങ്ങനെ ചെയ്തു വെച്ചാൽ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ടല്ലേ, ലൈറ്റ് രാത്രി ലൈറ്റ് കത്തും, രാത്രി ലൈറ്റ് കത്തും, ലൈറ്റ് കത്തും. നല്ല ഭംഗിയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ അപ്പുറത്തൊരു തേങ്ങാക്കൊല, അത് നാളികേരം, ചിരട്ട, ചിരട്ടയല്ല നാളികേരം. നാളികേരം നമ്മള് കണ്ണു തുറന്നിട്ട് വേറെ അതിന്റെ വെള്ളം കളഞ്ഞിട്ട് എല്ലാം കളഞ്ഞ്, എല്ലാം കഴിഞ്ഞ് ഒട്ടിയതാണ്. അടിപൊളി. അപ്പൊ വീണ്ടും മുകൾ ഭാഗം ഫുള്ള് കാണാനായിട്ട് നല്ല. ഇപ്പൊ ഈ ബോട്ട് ആട്ടൊക്കെ ആരാ ചെയ്ത? അതെല്ലാം ഞാൻ തന്നെ, ചേട്ടന്റെ പരിപാടി അല്ലേ. ഇതൊക്കെ നേരത്തോട്ട് ഉണ്ടോ? ഒരു ഒരു വർഷമായി, അത്രേ ഉള്ളൂ. ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോ, വെറുതെ ഇരിക്കുമ്പോ ചെയ്തു ചെയ്യുന്ന എല്ലാം അടിപൊളിയാണ്. നമസ്കാരം ചേട്ടാ. ഓ, ഇതൊക്കെ ആരൊക്കെയാണ്? ഇത് വൈഫ്, ഇത് പേരമോള്, ഇത് മരുമോള്, പിന്നെ മകൻ ജോലിക്ക് പോയിരിക്കുന്നു, ആലത്തൂരാണ്. പോലീസിലാണ്? പോലീസിലാണ്. എന്റെ പേര് പ്രവീൺ. പ്രവീൺ. ഓക്കെ, പിന്നെ ഒരു മോളുണ്ടല്ലേ? ഒരു മോളുണ്ട്, അവളുടെ കല്യാണം കഴിഞ്ഞു. മരുമാള് ബാങ്കിലാണ് ജോലി. ബാങ്കിലാണ് ജോലി. എന്റെ പേര് പ്രദീപ. പ്രദീപ. ഓക്കെ, അപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ ഇത്ര സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു നോക്കുമ്പോ വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടുകാർക്കൊക്കെ, വീട്ടുകാരൊക്കെ മരുമോള് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാ സപ്പോർട്ടാണ്. ഓ, അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാൻ തന്നെ ഞങ്ങൾ മരുമോള് നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു പ്രായത്തിലൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യുക. അതെ, എല്ലാവിധ ആശംസകളും. അതെ അതെ അതെ.